ഇങ്ങനെ ഒരു പ്രൗഢ ഗംഭീരമായ സദസ്സും ഇങ്ങനെ ഒരു മീറ്റിംഗും ഒന്നും ഞാനും പ്രതീക്ഷിച്ചില്ല. എന്നോട് ജോർജ് വർഗീസ് പറഞ്ഞത് 7 മണിയാകുമ്പോൾ വന്ന് 2 മിനിറ്റ് കരിയൻ, നമ്മുടെ ദിവസം തീർന്നിട്ടില്ല, ഇനിയും ഒരേ ഒരുപാട് പേര് പല സ്ഥലങ്ങളിലും വെയിറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് സുദീർഘമായ ഒരു പ്രസംഗമില്ല. കൊല്ലത്തിൻ്റെ MLA എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, കൊല്ലത്തിൻ്റെ ഏറ്റവും വലിയ യശസ് അല്ലെങ്കിൽ അഭിമാനം എന്ന് പറയുന്നത് വിവിധ മതസ്ഥർ, ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും ആശുപത്രികളാണെങ്കിലും അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ, വിവിധ മതസ്ഥർ വളരെ വിജയകരമായി എത്രയോ കൊല്ലങ്ങളായി നടത്തിപ്പോകുന്ന ഒരു സ്ഥലമാണ് കൊല്ലം. എന്നാൽ ഒരിക്കൽ പോലും എൻ്റെ ഓർമ്മയിൽ അല്ലെങ്കിൽ ചരിത്രമെടുത്ത് നോക്കിയാലും ഒരു മതസ്പർദ്ധ കൊല്ലത്തിൻ്റേതായിട്ടുണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ചുറ്റിനും ഇരിക്കുന്ന ശാന്ത ഗംഭീരമായിട്ടുള്ള പക്വതയാർന്ന ഈ നേതാക്കന്മാരെ കാണുമ്പോൾ അതിൻ്റെ ഉത്തരം നമ്മൾക്ക് അവരുടെ മുഖത്തു നിന്നും വായിച്ചെടുക്കാൻ കഴിയും. അങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായ അല്ലെങ്കിൽ ഏറ്റവും ആ യൂണിറ്റിയുള്ള സെക്യുലറായിട്ടുള്ള ഒരു ജില്ലയിലേക്ക് അദ്ദേഹം കൊല്ലത്തിന് അന്യനല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും ഈ മാർത്തോമ സഭയുടെ അധിപനായി അദ്ദേഹം വരുമ്പോൾ അതിൻ്റെ യശസ്സും അതിൻ്റെ വിശ്വാസ്യതയും നമ്മളുടെയൊക്കെ ഒരു ആത്മവിശ്വാസവും എല്ലാം കൂടുതൽ വർദ്ധിക്കും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. ഈ കൊല്ലത്തിൻ്റെ MLA എന്ന നിലയിൽ അദ്ദേഹത്തിന് ഉജ്ജ്വലമായ ഒരു വലിയ സേവനം കൊല്ലത്തിന് കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്നാശംസിച്ചുകൊണ്ട് ഈ 2 ദിവസം കൂടെ കഴിഞ്ഞാൽ പുതുവത്സരമാണ്, 2023 ഏറ്റവും നല്ല ഒരു വർഷമാകട്ടെ, അതുമാത്രമല്ല തുടർന്നുള്ള ഒരു വലിയ തുടക്കമാകട്ടെ നല്ല വർഷങ്ങളുടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി കൊല്ലത്തേക്ക് സ്വാഗതവും ഉജ്ജ്വലമായ ഒരു സേവന വർഷങ്ങൾ ഇനി ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.